അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് പറയുന്ന ഒരു കുക്കിംഗ് ഒന്നല്ല, ഇതും ചെറിയൊരു ടിപ്സാണ് കാണിക്കുന്നത്. അത് പിന്നെ നമുക്ക് നാരങ്ങയെല്ലാം കുറേ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്നിക്കുണ്ടെങ്കിൽ ഉണങ്ങിപ്പോവും, അല്ലെങ്കിൽ ഒരു കറുപ്പ് പോലെ കളറായി പോവും, പെട്ടെന്ന് തന്നെ കേടായി പോകും നാരങ്ങ. അപ്പം ഞാനെന്താ ചെയ്യലെന്നറിയ, ഇങ്ങനെ കുറേ നാരങ്ങയും പച്ചമുളകെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അത് ഇതേപോലെ നല്ലോണം ഒന്ന് കഴുകിയിട്ട് എടുക്കും. ആദ്യം തന്നെ നല്ലോണം കഴുകിയിട്ട് അതൊരു വെള്ളമൊക്കെ ഇങ്ങനെ ഊർന്നു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പറിൽ നല്ലോണം അങ്ങ് തുടച്ചെടുത്തിട്ട് ടിഷ്യൂ പേപ്പറിൽ തന്നെ ഞാൻ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കല സാധാരണ ചെയ്യൽ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ നാളത്തേക്ക് ഈ നാരങ്ങ കേട് കൂടാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നേ നോക്കുക. അപ്പോൾ ആദ്യം ഞാൻ കഴുകി വെച്ച നാരങ്ങ ഇതേപോലെ തന്നെ ഒരു ടർക്കിയിൽ ഇങ്ങനെ ഒന്ന് തുടച്ചിട്ട് എടുക്കുക ചെയ്യുന്നത്. കംപ്ലീറ്റ് എല്ലാം തുടച്ചെടുക്കാൻ, എന്നിട്ട് നമുക്ക് ഓരോരോ ടിഷ്യൂ പേപ്പർ കൊണ്ട് പിന്നെ കവർ ചെയ്തിട്ട് അതൊരു പാത്രത്തിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഒരു മാസം ഒന്നര മാസമെല്ലാം ആയിക്കഴിഞ്ഞാലും നാരങ്ങ അതേപോലെ തന്നെ ഉണ്ടാവും, കളറൊന്നും മാറുകയൊന്നും ചെയ്യൂല. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കേ. അപ്പോൾ നാരങ്ങയും പച്ചമുളകെല്ലാം ഞാൻ എങ്ങനെ വെക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ നിങ്ങളും ഇനി ഇതുപോലെ ചെയ്ത് നോക്കട്ടാ, കുറേ നാൾ നമുക്ക് കേട് കൂടാണ്ട് കിട്ടും. ഇതേപോലെ തുടച്ചിട്ട് പിന്നെ രണ്ട് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ താഴെ തട്ടിലങ്ങ് വെച്ചുകൊടുത്താൽ മതി. അപ്പോൾ ഇത് ബെടുക്കായി പോകുന്നും ചെയ്യൂല. അപ്പോൾ ഇൻഷാല്ലാ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരെ. ഓക്കെ, ബൈ.